എൻ്റെ പേര് ഡെലീഷ. ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നത്. എൻ്റെ അപ്പച്ചൻ ഡ്രൈവറാണ് ഇന്ത്യയിൽ. അപ്പച്ചനായിരുന്നു ഇൻസ്പിറേഷൻ. അപ്പം അപ്പച്ചൻ ചോദിച്ചു വണ്ടി ഓടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബസ്സിന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞത് വണ്ടിയാണ് പലരും പലതും പറയും, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പഠിച്ചെടുത്തപ്പോൾ പിന്നെ പ്രശ്നം, ഞാനൊരു ഗേളാണ്, എസ് എ വുമൺ, കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴതിനൊന്നും ഞാൻ തളർന്നില്ല, അതൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ട് എടുത്തു. ഞാൻ നാട്ടിൽ ടാങ്കറിൽ ഡ്രൈവറായിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ കോളേജും ഡ്രൈവിങ്ങും ഒരേ രീതിയിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഒരു ചെക്കിങ്ങിൽ, പോലീസ് ചെക്കിങ് എന്നെ പിടിക്കുകയാണ് ചെയ്തത്. ടാങ്കറിൽ ഒരിക്കലും നമ്മൾ വുമണ് എക്സ്പെക്റ്റ് ചെയ്യില്ല. അങ്ങനെ സാറാണ് പറഞ്ഞത് നമുക്ക് മീഡിയനെ വിളിക്കാം, ആൾക്കാർക്ക് ഇത് അറിയണം, തന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മീഡിയയിൽ വിളിച്ചിട്ടാണ് എല്ലാവരും എന്നെ അറിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ എൻ്റെ നാട്ടുകാരനായ മനീഷ് സാറ് ദുബായിലേക്ക് ഒരു ഓഫർ വെച്ചു. ഞാൻ ദുബായിലേക്ക് വന്നു. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ 16 മെന്നും ഞാനൊരു വുമണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെന്നും ലേഡും യാതൊരു ഡിഫറൻസും ഇല്ല ദുബായിൽ. എല്ലാ പ്രൊസീജിയറും ഫോളോ ചെയ്യണം. അവിടെ എത്തിയിട്ട് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ആർടിഒ പറഞ്ഞു, യു ആർ എ പാസ് എന്ന് പറഞ്ഞു, യു ആർ എ ഗുഡ് ഡ്രൈവർ എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അതിന് ഒത്തിരി പുരുഷന്മാരെന്നെ കളിയാക്കിയിട്ടുണ്ട്. ബട്ട് ഞാൻ ദുബായിൽ വന്നപ്പോൾ ഒരിക്കൽ പോലും ഡീമോട്ട് ചെയ്യില്ല, ഫുള്ളി സപ്പോർട്ടാണ് ദുബായ്. എടുക്കുന്ന ജോലിക്ക് നമ്മൾ പെർഫെക്റ്റ് ഓക്കെ ആണെങ്കിൽ എല്ലാവരും വാല്യൂ തരും.